നമസ്കാരം കേസാൻ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഓട്ടോ സോൾ. ഓട്ടോ സോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അശോക് ലേലാൻഡിൻ്റെ 10 വലിയ ടിപ്പറിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പം ആ ഒരു ടിപ്പർ ഇന്ന് രജിസ്റ്റർ ആയിട്ട് എത്തിയിട്ടുണ്ട്. എരുമേലിലുള്ള നിസാമക്കാട് ടിപ്പറാണ്. അപ്പോൾ ഇക്കായ വിളിച്ചപ്പോഴത്തേനും നമുക്ക് ഒരു ലോഡ് റിവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇന്ന് ഈ വണ്ടി എടുത്തുകൊണ്ട് വന്ന്. അപ്പോഴത്തേ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ചങ്ക വച്ചാൻ, നമ്മുടെ ഉണ്ണി വച്ചാനുണ്ട്. അപ്പോൾ ഉണ്ണി വച്ചാനും ഞാനോടാണ് ഇന്നത്തെ ഈ ലോഡ് റിവ്യൂ എടുക്കാൻ വന്നത്. അപ്പോൾ പറ എങ്ങോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര? മണിമലയ്ക്ക് അടുത്ത് കരിക്കാട്ടൂരിൻ്റെ ഒരു ക്രഷർ ഉണ്ടോ? അവിടെ നിന്ന് ലോഡ് എടുത്ത് പമ്പയ പമ്പ ഭാഗത്ത് നിലയ്ക്കൽ നിലയ്ക്കൽ. ഓക്കെ ഓക്കെ. അപ്പം മുന്നേ വെച്ചാൽ നേരത്തെ തന്നെ BS4 ലൈലാൻഡ് നമ്മുടെ ക്യാപ്റ്റൻ ഓടിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ മച്ചാൻ്റെ കുറച്ച് വിശേഷങ്ങളും വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കൂടി നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് ഇടക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഇടക്കാം. നമ്മളിത് പൊക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന്. അപ്പൊ നമ്മളിവിടെ കരിക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, മണിമലയ്ക്ക് അടുത്ത് കരിക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ക്രഷർ. മോനിച്ചേട്ടന്റെ പേരെങ്ങനെ? കൃഷ്ണന്റെ പേരെങ്ങനെ? ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് ലോഡ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മള് എന്താ, നമുക്ക് ലോഡ് എന്താ ശരിക്കും? നമുക്ക് മിറ്റില്ല. മിറ്റില്ല അല്ലേ? ഓക്കെ ഓക്കെ. മിറ്റിൽ എടുത്തോണ്ട് നമ്മള് നമ്മുടെ ശബരിമല റൂട്ടില് നിലയ്ക്കൽ ആണ് നമ്മള് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കയറ്റമുള്ള റോഡല്ലേ ആ റൂട്ട്? നല്ല കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവിടെ നമുക്ക് കറക്റ്റ് അറിയാം ഇപ്പൊ പോകുന്ന സമയത്ത് വണ്ടിയുടെ മൈലേജ് എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പക്ക നമുക്ക് അറിയാൻ പറ്റും. ഇനി എന്ത് ദൂരം കൂടെ ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് ക്രഷറിലേക്ക്? 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ക്രഷർ കയറി വെച്ച് ബാക്കി കാര്യങ്ങൾ അവിടെ ഒത്തിരി നേരം പോസ്റ്റ് ആവോ അതോ? തിരക്കില്ല. തിരക്കില്ല അല്ലേ? ഓക്കെ ഓക്കെ. സാധാരണ ക്രഷറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അമിറ്റി പോലത്തെ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കല്ലേ? സാധനം ഒരുപാട് സ്റ്റോക്ക് ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സാധനം പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇനി ക്രഷർ കയറിയതിന് ശേഷം നമുക്ക് ലോഡ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഇഡിലൻ ലോഡ് റിവ്യൂ മുന്നോട്ട് പോകാം. നമ്മുടെ അതെ വണ്ടി ഇവിടെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് സാധനം. സാധനം നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ബാക്കി കാര്യങ്ങളൊക്കെ കടക്കണം.
വണ്ടി ഏകദേശം ഫുൾ ലോഡ് കയറ്റി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടുന്ന് നമ്മൾക്ക് നേരെ പോകണം പിന്നെ ഇവിടുന്ന് ബില്ല് പാസ് കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് വെച്ച് നേരെ പോവുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞത് വർക്കിംഗ് ഉള്ള മടയല്ല ഇവിടെ പണ്ട് കുറേ അടിച്ചു കൂട്ടിയിട്ട സാധനങ്ങളെല്ലാം കൂടെ കയറ്റി വിടുകയാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇടാം ഇവിടെ ബങ്കറിൻ്റെ അടുത്തൊന്നും ഇട്ടിരിക്കുകയാണ് ഇനി ഇത് ഇവിടുന്ന് ലെവലിയും നമുക്ക് മണ്ടയ്ക്ക് പടുതമൊക്കെ ഇടേണ്ടി വരുമ്പോഴത്തേനെ അത് കറക്റ്റ് ആക്കാൻ വേണ്ടി ഇവിടെ ലെവലിയും അപ്പോൾ അതിനാണ് അത് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ഇനി ഇവിടുന്ന് വില്ലും കാര്യങ്ങളൊക്കെ കിട്ടണം നമുക്ക് അപ്പോൾ ഞങ്ങൾ ലോഡൊക്കെ കയറ്റി അപ്പോൾ എങ്ങനെ വെച്ചാൽ പോയൊക്കെ അല്ലേ ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഇനിയും എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്ക് ആ 50 കിലോമീറ്റർ കൂട്ടാം ഓക്കെ അപ്പം ഏകദേശം ഇപ്പം 50 കിലോമീറ്റർ കൂടി കഴിയുമ്പോഴത്തേനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ 100 കിലോമീറ്റർ ആവും നമുക്ക് ഏകദേശം ഒരു മൈലേജും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പം ഏതായാലും ഇപ്പോൾ ലോഡൊക്കെ കയറ്റി നേരെ ഇങ്ങനെ നിലക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശബരിമല റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പോകുന്ന വഴിയൊക്കെ കാണിക്കാം അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ഈ ഒരു റൂട്ടുണ്ടല്ലോ നമ്മുടെ പൊന്തമ്പുഴ മണിമല അല്ലെങ്കിൽ പൊന്തമ്പുഴ ഈ എരുമയിൽ റൂട്ട് നല്ല രസമുള്ള റൂട്ടാണ് വണ്ടി ഓടിക്കാൻ രണ്ട് സൈഡിൽ ഫുൾ വനവും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മുടെ ഉണ്ണിമച്ചാനോട് ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം മച്ചാനെ എത്ര നാളായി നമ്മുടെ വണ്ടി ഓടിയിലേക്ക് ഇറങ്ങി വെച്ച് ഞാൻ വണ്ടി ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഒരു 7 കൊല്ലത്തോളമായി ഞാൻ മറ്റുള്ള വണ്ടികൾ ഓടിച്ചിട്ടുണ്ട് ലെയ്ലാൻഡ് അല്ലാതെ മറ്റുള്ള വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ലെയ്ലാൻഡ് ഈ ലെയ്ലാൻഡിനോളം വേറെ ഒരു വണ്ടികളും ഇഷ്ടം തോന്നിയിട്ടില്ല ലെയ്ലാൻഡ് ഓടിക്കുന്നതിന്റെ ഒരു ഫീൽ അതൊരു വേറെ തന്നെ പറഞ്ഞറിയിക്കാൻ അപ്പം ഇത് ശരിക്കും പറഞ്ഞാല് പിന്നെ ഇതിന്റെ PS4 നേരത്തെ ഓടിച്ചിട്ടുണ്ട് ആ വണ്ടിയും പുതിയതായിട്ടാണ് നമ്മുടെ കമ്പനി പുതിയ വണ്ടി എടുത്തത് ഞാൻ വന്ന കാലം തൊട്ട് ഞാൻ ഓടിച്ചിട്ടുണ്ട് ഒരു കൊല്ലത്തോളം മേളിലായി അത് ഓടിച്ചിട്ട് അത് കഴിഞ്ഞ് വീണ്ടും അടുത്തൊരു വണ്ടി എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ലെയ്ലാൻഡ് അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാല് ടിപ്പറിലാണോ തുടങ്ങിയത് അതോ എങ്ങനെയായിരുന്നു പരിപാടി ഞാൻ ശരിക്കും പറയാ ടിപ്പറിലല്ല തുടങ്ങിയത് വണ്ടികളിലാണ് ആദ്യം തുടങ്ങിയത് അന്ന് ഏതായിരുന്നു തുടക്കത്തിലേ ലെയ്ലാൻഡ് അന്ന് ഏതായിരുന്നു ശരിക്കും വണ്ടി ഓടിച്ചോണ്ടിരുന്നു അന്നും ഞാൻ 12 കിലോ 10 കിലോ അപ്പം ഏത് റൂട്ടായിരുന്നു പൊക്കോണ്ടിരുന്ന ഹൈദരാബാദ് കണ്ണൂർ ഹൈദരാബാദായിരുന്നു ലോഡത്തായിരുന്നു അപ്പൊ ഞാൻ കണ്ണൂരിൽ നിന്ന് കൊപ്പറായിരുന്നു ഹൈദരാബാദ് തിരിച്ച് എറണാകുളത്ത് കമ്പി കയറ്റിക്കൊണ്ടുവരും ഓക്കെ ഞാൻ നമ്മുടെ ഇപ്പം PS4 അശോക ലെയ്ലാൻഡ് ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തൊക്കെ പോരായ്മകളായിരുന്നു മെയിൻ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അത് ഈ വണ്ടി ഇപ്പൊ BS6 ഉപയോഗിക്കാൻ തുടങ്ങിയത് വെച്ച് അപേക്ഷിച്ച് നോക്കിയാൽ അതിനെക്കാട്ടിലും ഒരു വലിയ വ്യത്യാസം ഇതിൽ കാണാൻ പറ്റും മൈലേജിന്റെ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട് മൈലേജും വ്യത്യാസം ഞാനിപ്പോ ഇപ്പം ഏകദേശം വണ്ടി എടുത്ത പിന്നെ 2-3 ലോഡ് എടുപ്പിച്ച് എടുത്തല്ലോ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നോർമൽ ഓട്ടത്തിന് ഇപ്പം കഴിഞ്ഞ ദിവസം അവിടെ മാവേലിക്കിനോടൊക്കെ കാര്യങ്ങളോട് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു നോർമൽ ഓട്ടോ ഒക്കെ ഓടുകയാണെങ്കിൽ എന്ത് മൈലേജ് നോർമൽ ഓട്ടം ഒരു വലിയ ടണ്ണേജ് ഇല്ലാത്ത ലോഡ് കാര്യങ്ങളൊക്കെ ആവുമ്പോഴത്തേക്ക് 2.8 ഏകദേശം ഉണ്ട് എനിക്ക് കിട്ടി നമുക്ക് അതിൽ താണു കിട്ടിയ അവസരമുണ്ട് ലോഡിന്റെ വഴിയുടെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നിരക്കിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഫുള്ള് കയറ്റം അങ്ങ് വരെ ഫുള്ള് കയറ്റമാണ് അപ്പൊ വലിയ കാര്യമായിട്ട് മൈലേജ് ഭാഗം നോക്കായിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ തുടക്കം തൊട്ടേ കയറ്റം താഴെ തൊട്ടേ മുതുകേറ്റം നമ്മുടെ കരിങ്കലിമുഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ സീക്രട്ടാണോ കയറിയത് സംഭവം അത് കരിങ്കലിമുഴിയിലെ കയറ്റം എന്ന് പറഞ്ഞാൽ ഒരു 1.5 കയറ്റം തന്നെയാണ് ഒരു വളവ് വളവ് തിരിഞ്ഞ് ഒരു വളവും അതിന്റെ കൂട്ടത്തിൽ കുത്ത് കയറ്റം വേണം ഇഷ്ടംപോലെ അയ്യപ്പൻ വണ്ടികളൊക്കെ ബ്രേക്കില്ലാതെ വരുവേം അപ്പൊ ഏതായാലും നമുക്ക് ഇനി റോഡിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ പോവാം ഇനി അപ്പം ഇനി നമുക്ക് എത്ര നേരം എടുക്കും ഇനി എത്ര 10-35 കിലോമീറ്റർ എത്ര ഉണ്ട് ഒരു 10-35 കിലോമീറ്റർ അടുത്ത് ഇനിയുണ്ട് അങ്ങോട്ടുണ്ട് ഓക്കെ സംഭവം രക്ഷയില്ലാത്ത കേട്ടോണ്ടോ ഇവിടുന്ന് എനിക്ക് അങ്ങ് വരെ അത്യാവശ്യം നല്ല ദൂരം കേട്ടുണ്ടല്ലേ കേട്ടേ ഉള്ളു സാധാരണ എത്ര നേരം റണ്ണിങ് ടൈം ഇവിടെ പൊബി റൂട്ട് പോകുമ്പോൾ 1.5 മണിക്കൂർ 1.75 മണിക്കൂർ എടുക്കും പഴയ വണ്ടിയുടെ അത്രയും നമുക്ക് ആ ഒരു ചാട്ടം ഇല്ലെന്ന് തോന്നുന്നല്ലേ
എനിക്കൊന്ന് നേരത്തെ ഒരു സ്വല്പം കൂടെ ചാട്ടക്കൂടുതലായിരുന്നു. ഈ വണ്ടി വന്നപ്പോഴത്തേന് ഇത്തിരി കൂടി ചാട്ടക്കുറവുണ്ട്. അത്യാവശ്യം നല്ല യാത്രാസുഖം ഫീൽ ചെയ്യുന്നു. ഇപ്പം നമ്മളങ്ങോട്ട് കാലി ഓടിച്ചു പോയ വഴിക്ക് ഞാൻ അത് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു യാത്രാസുഖം, ഡ്രൈവർ കംഫർട്ട് അത്യാവശ്യം കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ബസ് ഇവിടെ നമ്മളെ പറയും നാറാണന്തോട് ആ ഭാഗം വരെ ഉള്ളൂ, അവിടം വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രൈവറ്റ് ബസ് ഇല്ല, കെ എസ് ആർ ടി സി ഉള്ളു. ആ അത് മൊത്തം നശിച്ചില്ലേ? കണവലയിൽ നിന്ന് ഇനിയും കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമുക്കിനി അങ്ങോട്ട് പോകാൻ വേണ്ടി. ഇത് ശരിക്കും ശബരിമല റൂട്ട് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 34 കിലോമീറ്ററാണ് ശബരിമല. അപ്പം അതിന് മുന്നായിട്ടാണ് നമുക്ക് നിലയ്ക്കൽ ഇറക്കേണ്ടത്. അവിടെ ശരിക്കും പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ ഒരു വർക്കിൻ്റെ കേസിലാണ് ശരിക്കും ഈ ലോഡ് ഇറക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇതാണ് ശരിക്കും ഉണ്ടോ, ഇത് ഈ വരുന്ന റോഡ് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന റോഡാണ്. അതുപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ എരുമേലിയിൽ നിന്ന് കയറുന്ന റോഡ്. ഇനി നമ്മൾ നേരെ ഇതുണ്ട് നിലയ്ക്കൽ പമ്പ ശബരിമല റൂട്ടിലേക്ക് നമ്മൾ കയറി. അത് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന റോഡാണ്. ഓപ്പോസിറ്റ് ഫുള്ള് വനമാണ് കേട്ടോ, ഈ ഒരു ഏരിയ മൊത്തം വനവും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇവിടുന്ന് നമ്മുടെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. സീസണും കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനെ അത്യാവശ്യം നല്ല കാലിയായി മൊത്തം. ഇനി എന്ത് ദൂരമുണ്ട്? കുറച്ച് ദൂരം കൂടെ ഉള്ളു. ഇനി അത്രേ ഉള്ളൂ. ആ പിന്നെ ഏകദേശം ഒരു 1 കിലോമീറ്റർ കൂടെ ഉള്ളു നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി ഉള്ളത്. ഇത് ദേവസ്വം ബോർഡിന്റെ ഇതാണോ? ആ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം അല്ലേ. അപ്പൊ നമ്മൾ മറ്റേ ആ റോഡ്, ഇത് ഈ റോഡാണോ നമ്മൾ കയറി വരുന്ന റോഡ്? ഇപ്പൊ വണ്ടി എത്രാമത്തെ ഗിയറിലാണ് കയറുന്നത്? ഫസ്റ്റ് ഗിയറിലാണ് കയറുന്നത്. ആ മുകളിൽ പണിയുന്നാണോ അതോ? അതല്ല, നമ്മള് നേരെ ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ്? ആ ഓക്കെ ഓക്കെ. ശബരിമല സീസൺ അല്ലാത്തതുകൊണ്ട് ഫുൾ ഒന്നും ഇല്ല, തനക്കില്ലാതെ കിടക്കും. ഇനി ഉടനെയെങ്കും സൈറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ വിളിക്കണം, ഇവിടെ ആരെയും കാണുന്നില്ല. അപ്പൊ ഇവിടെ ലോഡ് ഇറക്കണം. ലോഡ് ഇറക്കി വെച്ച് ഞാൻ തിരിച്ചു പോകുന്നത്. ഇപ്പം നമുക്കിവിടെ രണ്ട് സ്ഥലത്തായിട്ടാണ് കുത്തേണ്ടത്. ഇപ്പം ഇവിടെ കുറച്ച് 3/4 ഇഞ്ച് ഇവിടെ കുത്തണം, അതിനുശേഷം ബാക്കിയാണ് നമുക്ക് അപ്പുറത്തോട്ട് കുത്തുന്നത്. ഉണ്ണിമച്ചാനെ, ആ ടിപ്പ് പൊക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ആ അവിടെ ഒരു സ്വിച്ച്, ആ ഇടണം. ആ ചുമല മുകളിലേക്കാക്കണം. ആ മുന്നിലേക്ക് ഇടണം. എന്നിട്ട് ക്ലച്ച് എന്ന് കാലെടുക്കുമ്പോഴത്തേ പോകും. ആ
അങ്ങനെ ലോഡിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ലോഡ് ഇറക്കി, ലോഡ് ഇറക്കി വെച്ച് ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ലോഡ് അവിടെ നിന്ന് ഇറക്കിയതിന് ശേഷം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോയി പെട്ടെന്ന് എല്ലാം എത്ര നേരം എടുക്കും ചേച്ചാ? തിരിച്ച് ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ചെല്ലത്തില്ലേ? ചെല്ലും. നല്ല പെട്ടെന്ന് നമുക്ക് തിരിച്ച് ചെല്ലാൻ പറ്റും. തിരിച്ച് ഫുൾ ഇറക്കുവാണ്, പിന്നെ നോർമൽ രീതിയിൽ അങ്ങ് വിട്ടുപോയാൽ മതി. അപ്പം നമുക്കിപ്പോൾ ഏകദേശം തിരിച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ഒരു 100 കിലോമീറ്റർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഒരു ഓടും. 50 കിലോമീറ്റർ ഓടുവെച്ച് 50 കിലോമീറ്റർ ഓടില്ലാതെ. നമ്മൾ പഴയ വണ്ടിയെക്കാട്ടിൽ എനിക്ക് അത്രയും കൂടി ചാട്ടം കുറവാണ് ഫീൽ ചെയ്യുന്ന വണ്ടി ഓടിക്കുന്ന സമയത്ത്. പിന്നെ മൈലേജിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം ഒരു 2.8 നോർമൽ രീതി കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കയറ്റം ഉണ്ട്. ഇതിന് അത്യാവശ്യം ഈയൊരു ഇങ്ങനത്തെ കൂടുതൽ കയറ്റം ഓടിക്കുമ്പോഴത്തേനും വണ്ടിക്ക് നോർമലായിട്ടുള്ള മൈലേജിൽ വെച്ച് നമുക്ക് മൈലേജ് കുറയും. വണ്ടിക്കകത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ഇതുകൊണ്ട് വണ്ടിക്കകത്ത് ഇത്രയും പാത്ത് ഫുള്ള് വെട്ടിട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ മടയെ കിടക്കേണ്ടൊക്കെ അവസ്ഥ വേണ്ടി ചെയ്തത്. ഇതിപ്പം എത്ര രൂപ ചേട്ടാ ഇത് ഫുൾ ഇത്രയും ചെയ്തപ്പോൾ ഓർക്കുന്നുണ്ട് എത്രയാണ്? 1700-800 ആ റേഞ്ച് അത്രയേ ഉള്ളൂ. ആ ഒരു റേഞ്ചിലാണ് ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഇപ്പം ചെയ്യുക, പിന്നെ എക്സ്ട്രാ ആയിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഫോണൊക്കെ പഴയ പോലെ തന്നെയാണ്. ഇനി കുറച്ച് പണി പണിയാനുണ്ടല്ലേ. അതുപോലെ നമുക്ക് ഈ ആർട്ട് ബ്ലൂവിന്റെ കൺസെപ്ഷൻ എന്തുമാത്രം വരുന്നുണ്ട്? ആർട്ട് ബ്ലൂ വളരെ ചെലവ് കുറവാണ്. 100 കിലോമീറ്ററിൽ 2 ലിറ്റർ ആർട്ട് ബ്ലൂ എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷെ അത്ര ആയിട്ടില്ല. 120 കിലോമീറ്റർ ഓടിയപ്പോ 1.5 ലിറ്റർ കറക്റ്റ് 1.5 ലിറ്റർ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. 2 ലിറ്റർ തികഞ്ഞിട്ടില്ല. അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചെലവ് കുറവാണ്, വളരെ ചെലവ് കുറവാണ്. അങ്ങനെ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞ് നമ്മൾ ഏകദേശം തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ലോഡ് റിവ്യൂവിനെ പറ്റിയുള്ള ആ കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് മൈലേജ് വന്നതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കണ്ടത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കയറ്റം കൂടുതൽ കയറി കഴിയുമ്പോഴത്തേന് ഏത് വണ്ടിക്കും മൈലേജ് കുറയുന്ന പോലത്തെ രീതിയിലുള്ളൊരു മൈലേജ് കുറച്ചിൽ ഇതിനും സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷെങ്കിൽ നോർമൽ രീതിയിലുള്ള ഓടുന്ന സമയത്ത് ഈ വണ്ടിക്ക് ഏകദേശം 2.8 ആ റേഞ്ചിലുള്ള മൈലേജുകൾ, 3 ആ റേഞ്ചിലുള്ള മൈലേജ് സുഖമായിട്ട് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അശോക് ലെയ്ലാൻഡ് എടുക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നത് ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇപ്പം 2020 BS6 വണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇത് ഫുള്ളൊരു മോഡുലാർ പ്ലാറ്റ്ഫോമിലാണല്ലോ ഉണ്ടാക്കിയത്. ഇപ്പം 10 വീലാണെങ്കിലും 12 വീല് 14 വീല് ഏത് വണ്ടി ഇപ്പം 6 വീല് തൊട്ട് എടുത്തു വരുന്നതാണ്. എല്ലാ വണ്ടിക്കും സെയിം എഞ്ചിൻ പാർട്സ്, സെയിം സാധനങ്ങളെല്ലാമാണ്. ഇപ്പം നമുക്ക് പുതിയതായിട്ടൊരു പ്രശ്നം വന്ന് നമ്മളിപ്പോൾ ഏത് ഷോറൂമിൽ കൊണ്ടു വന്നാലും ഈ വണ്ടിക്കുള്ള സ്പെയർ അതേപോലെ അവിടുന്ന് കിട്ടുമെന്നുള്ളത് വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സർവീസ് കോസ്റ്റ് വെച്ച് നോക്കുവാണെങ്കിലും കുറച്ച് കുറവുണ്ട്. അശോക് ലെയ്ലാൻഡിൻ്റെ ആ ഒരു ബ്രാൻഡിങ്ങും പ്രൂവൺ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും, അതുപോലെ തന്നെ ഇപ്പം ഇപ്പം പഴയ വണ്ടി ഓടിച്ചതിൽ നിന്ന് ഇച്ചിരി ഡ്രൈവർ കംഫോർട്ട് ഒക്കെ നൽകിക്കൊണ്ടുള്ള രീതിയിൽ തന്നെയാണ് ക്യാബിനും ഡിസൈനും ബാക്കി കാര്യങ്ങളൊക്കെ പഴയ രീതിയിലാണെന്ന് പറഞ്ഞാൽ പോലും അത്യാവശ്യം നല്ല യാത്രാസുഖം തരുന്നുണ്ട്. ഫ്രണ്ട് സസ്പെൻഷനും കാര്യങ്ങളിലൊക്കെ നിന്ന് ആർട്ട്ബ്ലൂവിൻ്റെ കൺസെപ്ഷനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്കിപ്പം പറയുകയാണെങ്കിൽ 100 കിലോമീറ്റർ ഓടുന്ന സമയത്ത് നമുക്ക് ഏകദേശം 2 ലിറ്റർ ആണെങ്കിൽ നമുക്ക് ആഡ് ബ്ലൂ പറയുന്നത്. അപ്പം ആ ഒരു സമയത്ത് മറ്റു വണ്ടികളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത്തിരി കൂടി കൂടുതലാണ് ആഡ് ബ്ലൂവിൻ്റെ കൺസെപ്ഷനും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു BS6 വന്ന സമയത്ത് നമ്മുടെ അശോക് ലെയ്ലാൻഡ് 28-20 ടിപ്പറിനകത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇതേ കാറ്റഗറിയിലുള്ള എല്ലാ ടിപ്പറുകളും, അതായത് പ്രൈമയുടെ ഈ ഒരു 10 വീല്, നവീസ്റ്റാറിൻ്റെ 10 വീല്, ഭാരത്വൻസിൻ്റെ 10 വീല്, ഈ വണ്ടികളെല്ലാം നമ്മൾ ലോഡ് റിവ്യൂ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം വണ്ടികൾ വരുമ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ലോഡ് റിവ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് എടുത്തു പറയേണ്ടതൊക്കെയുള്ള കാര്യം. ഇപ്പം നമുക്ക് ബാക്കി വണ്ടിയിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഹൗസിംഗ് അല്ലേ, വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം പഴയ പോലെയുണ്ട്. ഇപ്പം നമ്മുടെ ഡ്രൈവർ വെച്ചാൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പഴയ വണ്ടിയിൽ നിന്ന് ഓടിച്ചതിൽ നിന്ന് കുറച്ചുകൂടി ഒരു പവർ ഈ വണ്ടിക്ക് ഫീൽ ചെയ്യും. നോർമലായിട്ടും പഴയ 180 HP നിന്ന് 200 HP വന്നതിൻ്റെ ആ ഒരു വ്യത്യാസം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഗിയർ മാറുമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ടോർക്കിൻ്റെ ഇത് വളരെ നല്ല രീതിയിൽ മാറ്റിക്കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സ്പീഡിൽ തന്നെ നമുക്ക് ടോപ്പ് ഗിയറിൽ പോകാൻ സാധിക്കും. അതും മൈലേജിനെ അത്യാവശ്യം നല്ല രീതിയിൽ മാനിക്കുന്ന ഒരു നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൗത്തർ അസോസിയേറ്റ്സ്, ഇവരെയാണ് നമുക്ക് ഇന്ന് ആ ഒരു വണ്ടി തന്നത്, നമുക്ക് ആ ഒരു ലോഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഉണ്ണി മച്ചാനെ, കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംശയിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ണിവച്ചൻ നമ്പർ തരാം. അതുപോലെ തന്നെ നമ്മുടെ അശോക് ലെയ്ലാൻഡിൻ്റെ വിശാഖിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് വണ്ടിയുടെ പുതിയ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അല്ലേ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വിശാഖിൻ്റെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഉണ്ണിവച്ചാൻ്റെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ പോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരുന്നു. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ സ്വന്തം വിഷ്ണു കൊടു സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ്.